ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി വരച്ചു കാണിച്ച യുവ എഴുത്തുകാരിയുടെ പുസ്തകം മലയാളത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. കണ്ണൂർ സ്വദേശിനി ഷെമി എഴുതിയ നടവഴിയിലെ നേരുകളാണ് പ്രതിസന്ധികൾ മറികടന്ന് ലക്ഷ്യപ്രാപ്തിയിലെത്തിയ പെൺകുട്ടിയുടെ കഥ പറയുന്നത്. ഒരാഴ്ചയ്ക്കകം 1000 കോപ്പികൾ വിറ്റഴിഞ്ഞതിന് പിന്നാലെ പുസ്തകത്തിന്റെ 2nd പതിപ്പും DC ബുക്സ് പുറത്തിറക്കി. നടന്നകന്ന വഴിയിൽ കാലിൽ തുളച്ചു കയറിയ മുള്ളുകൾ, അത് തന്ന വേദനയാണ് ഈ വരിനീളെ. വേദനയിലും സ്വാന്തനം പകർന്നവർ ഏറെ. പിച്ചവെച്ച നാൾ മുതലുള്ള വഴിയറിയാത്ത യാത്രയിൽ പിച്ചതെണ്ടാതെ ലക്ഷ്യപ്രാപ്തിയിലെത്തിയ നായിക ഞാൻ. കഥാകൃത്ത് പിന്നിട്ട വഴികളിൽ കണ്ടുമുട്ടിയവരെല്ലാം ഈ വഴികളിൽ കഥാപാത്രങ്ങളായി. പക്ഷേ നായികയെ അവൾ ഞാനെന്ന് വിളിച്ചു. അതാണ് ഷെമി എന്ന കഥാകാരി. നടവഴിയിലെ നേരുകൾ ഒരാൾക്കെങ്കിലും പ്രചോദനമായെങ്കിൽ അതാണ് അവളുടെ ആത്മസംതൃപ്തി. ഒരുപാട് പുസ്തകങ്ങൾ വെക്കും, അല്ലെങ്കിൽ ഇതെല്ലാവരും സ്വീകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എനിക്ക്. ഒരു പുസ്തകം വിറ്റാൽ, ഒരു കുട്ടിക്കെങ്കിലും ആഹാരം കിട്ടിയെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമുള്ളു. അതുതന്നെയാണ് എൻ്റെ പ്രചോദനം. ജന്മം കൊണ്ട് കണ്ണൂരുകാരിയാണെങ്കിലും പല നാടുകളിൽ അവൾ അന്തിയുറങ്ങി. എല്ലാം സർക്കാർ ചെലവിൽ, അതായത് സർക്കാർ അനാഥ മന്ദിരങ്ങളിൽ. വളർന്നത് സർക്കാർ ചെലവിലായതുകൊണ്ട് തന്നെ ജോലിയും സർക്കാരിൻ്റെ ഇത് വേണമെന്ന് അവൾ ആഗ്രഹിച്ചു. പഠനത്തിനും സമയം കണ്ടെത്തിയ കഥാനായിക ഒടുവിൽ അതും നേടിയെടുത്തു. MD മുകുന്ദനും KR മീരയുമെല്ലാം ഈ അനുഭവങ്ങൾ അറിയുകയാണ്. വഴികളിൽ സഹായാസ്തവുമായി എത്തിയ ഭർത്താവിനും 2 പെൺമക്കൾക്കുമൊപ്പം അവൾ ഓരോ മനസ്സിലേക്കും ചേക്കേറുകയാണ്. കണ്ണൂരിൽ നിന്നും K. ശശീന്ദ്രൻ, റിപ്പോർട്ടർ.